നമസ്കാരം. ലോക കേരള സഭ ന്യൂയോർക്ക് മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പമിരിക്കാൻ സംഘാടക സമിതി പണം പിരിക്കുന്നു എന്ന വിവാദം ചർച്ചയായിരുന്നു. ഇതിന് ന്യൂയോർക്ക് മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു. ലോക കേരള സഭാ സമ്മേളനങ്ങൾ വിവാദമാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ലോക കേരള സഭാ സമ്മേളനങ്ങൾ നടത്തുന്നത് അതത് മേഖലകളിൽ ഉള്ളവരാണ്. നട്ടാൽ പൊടിക്കാത്ത നുണ പ്രചരിപ്പിക്കാൻ ശ്രമമുണ്ടായി എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതൊരു നല്ല കാര്യത്തെയും എങ്ങനെ കെട്ടതായി ചിത്രീകരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ കേരളത്തിലുണ്ട്. ലോക കേരള സഭയെക്കുറിച്ച് സാധാരണഗതിയിൽ നല്ല സംരംഭം എന്ന നിലയ്ക്കാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തെക്കുറിച്ച് വലിയ വിവാദം ഉയർത്തിക്കൊണ്ടുവരാനാണ് ചിലർ ശ്രമിച്ചത്. മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമായി മാറി. ഒരു കൂട്ടർ അവരുടെ നയം എന്ന തരത്തിൽ മുഖപ്രസംഗത്തിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലോക കേരള സഭ സ്വജനപക്ഷപാതത്തിൻ്റെയും സ്വാർത്ഥതയുടെയും പരിപാടിയായി മാറി എന്ന് എഴുതി. എന്ത് സ്വജനപക്ഷപാതമാണ് ഈ മൂന്ന് സമ്മേളനങ്ങളിലും നടന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ലോക കേരള സഭയുടെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. തെറ്റായ ആക്ഷേപങ്ങൾ ആധികാരികമായി മലയാളി മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചിലർ ചെയ്യുന്നത്. മേഖലാ സമ്മേളനങ്ങൾ അതത് മേഖലകൾ പണം പിരിച്ചാണ് നടത്തുന്നത്. സർക്കാരല്ല നടത്തുന്നത്. ദുബൈയിലും ലണ്ടനിലും എങ്ങനെയാണ് നടന്നത് എന്നറിയാം. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. പക്ഷേ അമേരിക്കയിലെ സമ്മേളനം വന്നപ്പോൾ എന്തോ ഒരു വിവാദം അതിൽ ഉണ്ടാക്കണം എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. നിങ്ങൾ എൻ്റെ ചുറ്റും വന്ന് നിന്നപ്പോൾ എത്ര ലക്ഷം കൊടുത്തിട്ടാണ് നിങ്ങൾ എൻ്റെ ഒപ്പം വന്ന് നിന്നത് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ പ്രചരിപ്പിച്ചത് നിശ്ചിത ലക്ഷങ്ങൾ കൊടുത്താലേ മുഖ്യമന്ത്രിയുടെ അടുത്തു വന്ന് ഇരിക്കാൻ പറ്റൂ എന്നാണ്. നട്ടാൽ കിളുക്കാത്ത നുണ, ഇത് പ്രചരിപ്പിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? ആരെയാണ് ഇതിലൂടെ ഇകഴ്ത്താൻ നോക്കുന്നത്? നമ്മുടെ നാടിനെയാണ് നിങ്ങൾ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഒപ്പമിരിക്കാൻ സംഘാടക സമിതി പണം പിരിക്കുന്നു എന്നായിരുന്നു പ്രധാന വിവാദം. ഇതിനിടെ ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൻ്റെ പേരിലെ പണപ്പിരിവ് സ്ഥിരീകരിച്ച് ലോക കേരള സഭാംഗം റോയ് മുളക്കൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സംഘാടക സമിതിയുടെ ചീഫ് കോർഡിനേറ്റർ നോർക്ക ഡയറക്ടറാണ്. ഇത്തരം പരിപാടിക്ക് അമേരിക്കയിൽ പണപ്പിരിവ് അത്യാവശ്യമെന്നാണ് റോയ് മുളക്കൽ അന്ന് പറഞ്ഞത്. സംഘാടക സമിതിയുടെ പേരിൽ സ്പോൺസർഷിപ്പ് എന്ന നിലയിലാണ് പാസുകൾ ഏർപ്പെടുത്തിയത്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് പാസുകളാണ് മുഖ്യമന്ത്രിക്ക് ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കാനായി ഏർപ്പെടുത്തിയത്. ഇതിൽ ഗോൾഡ് സ്പോൺസർഷിപ്പിന് $100,000, സ്റ്റേജിൽ ഇരിപ്പിടം, VIPകൾക്ക് ഒപ്പം ഡിന്നർ, 2 റൂം ഇങ്ങനെ പോകുന്നു ഇവർക്കുള്ള ഓഫറുകൾ. അങ്ങനെ സിൽവർ പാസിനും അതുപോലെ തന്നെ മറ്റ് പാസുകൾക്കുമൊക്കെ നിശ്ചിത തുക രേഖപ്പെടുത്തിയിരുന്നു. ലോക കേരള സഭയുടെ ഭാഗമായുള്ള യൂറോപ്പ് UK സമ്മേളനത്തിൽ ലണ്ടനിൽ നേരത്തെ തുടക്കമായിരുന്നു. വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ പ്രശ്നങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അതേ രീതിയിൽ തന്നെ നോർക്ക വഴി കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. പൊതുവെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് മലയാളികൾ. ഏത് രാജ്യത്ത് ചെന്നാലും നല്ല അഭിപ്രായമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തും IT രംഗത്തും പ്രവർത്തിക്കുന്നവർ. വിദേശത്തേക്ക് വരുന്നവർ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ പൊതുവെ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. ഇതിന് ഫലപ്രദമായ കുടിയേറ്റ നിയമം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. വിദേശത്ത് പോകുന്നവർക്ക് ഭാഷാപരിജ്ഞാനം കൊടുക്കുന്ന കാര്യവും ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.